Hello friends, welcome back to Samoochies. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു തോരനാണ്. ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഞാൻ ഈ തോരൻ ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് ചോറിന്റെയും ചപ്പാത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ തയ്യാറാക്കുന്നതെന്ന്. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉള്ളിയും 2-3 വറ്റൽമുളക് അല്പം കറിവേപ്പില ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടത് നോക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചിച്ച് വന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞാനിവിടെ ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് വഴറ്റുക. ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ വളരെ കുറച്ച് അളവിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തത്. ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞ് പോകാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടുത്തായിട്ട് തോരനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതുപോലെ 1-3 ഉള്ളി ചേർക്കാം, 1 പച്ചമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. തോരന് ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നത് എന്തോന്നും നോക്കാം. ഇതിന് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് കുക്കായതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ആ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതൊന്ന് മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ആവിയിൽ ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം. ഇതൊന്ന് അടച്ചൊരു 2-3 മിനിറ്റ് വരെ ഒന്ന് വേവിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഈ അരപ്പൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഇതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി അതിൻ്റെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം കുടംപുളി വെള്ളത്തിലിട്ട് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. പുളി ഇത് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് അല്പം കൂടെ കൂട്ടിക്കൊടുക്കാം. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും ഇതൊന്ന് 2 മിനിറ്റ് കൂടെ നടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പുളി ഒഴിവാക്കിയിട്ട് അതിന് പകരം അല്പം ഗരം മസാല ചേർത്താലും മതി കേട്ടോ. ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നല്ല മീൻ പീര പറ്റിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. മീൻ പീരയുടെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി. നല്ല പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് ഇത്. മീൻ പീര പറ്റിച്ചതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.